ഓൾ ഐസോൺ റാഫ ക്യാമ്പയിനുകാർക്ക് നന്ദി കപടമുഖങ്ങളെ തിരിച്ചറിയാൻ സഹായിച്ചതിനും ക്രൈസ്തവ പീഡനങ്ങളെ ജനശ്രദ്ധയിൽ എത്തിച്ചതിനും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റാഫയിലെ നിരപരാധികളെ മനുഷ്യ കവചമാക്കി പോരാടുന്ന ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ കൊണ്ടാടുന്ന ഓൾ ഐസോൺ റാഫ ക്യാമ്പയിൻ ബൂമറങ്ങായി തിരിച്ചടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മത തീവ്രവാദം ഉള്ളിൽ പേറി കപടമുഖവുമായി സമൂഹത്തിൽ വിലസി നടന്നിരുന്ന പലരുടെയും യഥാർത്ഥ മുഖം തിരിച്ചറിയാനും ഇസ്ലാമിക ലോകക്രമം സ്വപ്നം കണ്ട് ലോകമാസകലം ക്രൈസ്തവർക്ക് നേരെ ഇസ്ലാമിക തീവ്രവാദികളും തീവ്രമത ഭരണകൂടങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും റാഫ ക്യാമ്പയിൻ കാരണമായി തീർന്നു എന്നതാണ് വാസ്തവം നൈജീരിയയിൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി അറുപത്തി അയ്യായിരത്തിലേറെ ക്രൈസ്തവരെ വിവിധ ഇസ്ലാമിക തീവ്ര ഗ്രൂപ്പുകൾ കൊന്നടക്കിയിട്ടുണ്ട് ദിനം പ്രതി അവിടെ ക്രൈസ്തവർ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു രണ്ടാഴ്ച മുമ്പാണ് കോങ്കോയിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ച പതിനാല് കത്തോലിക്കരെ ക്രൂരമായി കൊന്നുകളഞ്ഞത് ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ബന്ധമുള്ള ദി അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന തീവ്രവാദ സംഘടനയാണ് കോങ്കോയിലെ വടക്കൻ കിുവുവിൽ അങ്ങേയറ്റം ഭീകരമായ ഈ ആക്രമണം ക്രൈസ്തവർക്ക് നേരെ അഴിച്ചുവിട്ടത് ഇവിടുത്തെ ജനങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനായി ശക്തമായ പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോങ്കോയിലെ ക്രൈസ്തവരുടെ ജീവത്യാഗത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം അപലപിച്ചിരുന്നു അസർബൈജാൻ നെഗറിനോ കരാബാക്കിലുള്ള ക്രൈസ്തവരെ ക്രൂരമായി ആക്രമിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേറെ പേരെ പലായനം ചെയ്യിപ്പിച്ചത് കഴിഞ്ഞ വർഷമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജറിലും ബുർക്കിനോ ഫാസോയിലും അതിക്രൂരമായാണ് ക്രൈസ്തവരെ കൊന്നടുക്കുന്നത് തുർക്കിയാകട്ടെ ക്രൈസ്തവരുടെ അഭിമാന സ്തംഭങ്ങൾ കൂടിയായിരുന്ന ഹാഗിയ സോഫിയ ഖോറ പള്ളിയടക്കം ഇതുവരെ നാൽപ്പതോളം ക്രൈസ്തവ ദേവാലയങ്ങൾ മോസ്കുകളാക്കി മാറ്റി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കരുണയില്ലാതെ ആക്രമിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ കുടുംബത്തെയും അവരുടെ സമ്പത്തും സ്ഥാപനങ്ങളും ആക്രമിച്ച് തകർത്ത് അവരെ ഇല്ലാതാക്കിയത് ആയിരത്തോളം വരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്നായിരുന്നു എന്നാൽ റാഫയിലെയും പാലസ്തീനിലെയും പാവങ്ങളുടെ കണ്ണീരിനെ ചിലർ കച്ചവട ചരക്കാക്കി മാറ്റുമ്പോൾ കണ്ണടച്ചതിന് പിന്തുണ കൊടുക്കുകയാണ് ഇവിടുത്തെ താൽപര കക്ഷികൾക്ക് വേണ്ടി മാത്രം കുഴലൂതുന്ന മാധ്യമങ്ങൾ ഇവിടെ റാഫേക്കാൾ പ്രസക്തി ഉള്ളത് ഓൾ ഐസോൺ ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ എന്ന ക്യാമ്പയിനാണ് അതിൻ്റെ പ്രചാരകരാകാൻ എല്ലാ സെലിബ്രിറ്റികളെയും ലോകമാസകലം നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ യഥാർത്ഥ ചിത്രം ലോകത്തെ അറിയിക്കുവാൻ എല്ലാ മാധ്യമങ്ങളെയും ക്ഷണിക്കുകയാണ് നിങ്ങൾ വരികയില്ല എന്നറിയാമെങ്കിലും